ഹലോ, ഇനി ഞാൻ വന്നിട്ടുള്ളത് ഇരുമ്പം പുളി വെച്ചിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അച്ചാറാവുമ്പോൾ നല്ലെണ്ണാണ് നല്ലത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചി പേസ്റ്റും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇരുമ്പൻ പുളി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് വലിയ കഷ്ണാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് ഉലുവൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂണ് കടുകിൻ്റെ പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് വറുത്തങ്ങായിട്ട് പൊടിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് നന്നായിട്ട് വറുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ നല്ല ചൂടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തിളച്ച വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വേഗം കേട് വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനിയിത് കുറച്ച് സമയം ഒന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു 5-10 മിനിറ്റ് മതി. കൂടുതൽ സമയം വെന്താൽ ചിലപ്പോൾ ഇത് ചീഞ്ഞു പോകും, വേഗം കേട് വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് മുതൽ 1/2 കപ്പ് വരെ സുർക്ക ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ചൊരു മധുരം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ്. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമില്ലാത്തതുപോലെ ആഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഇരുമ്പൻ പുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.